കാണുന്ന സ്ത്രീകളാണ് ഇന്നത്തെ എപ്പിസോഡിലെ താരങ്ങൾ. ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ ഭർത്താക്കന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇന്നിവിടെ അരങ്ങേറാൻ പ്ലാൻ ചെയ്യുന്നത്. അന്ന് പ്രശ്നത്തിൽ ഉൾപ്പെട്ട ആളായി ഞങ്ങളുടെ ആർട്ടിസ്റ്റ് മാറുമ്പോൾ ഞങ്ങൾ പ്രാങ്കിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീ എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കാം. എട്ടാം തീയതി ഒരു വണ്ടിയുടെ പുറകെ പോളീസ് ചീത്ത വിളിച്ചാ. എട്ടാം തീയതി രണ്ടെണ്ണം കൂടെ നിങ്ങൾ രണ്ട് വണ്ടിയിലിട്ട് വന്നിട്ട് പിറകെ വണ്ടി പിറകെ കടന്ന് ചീത്ത വിളിക്കുവോ? ഞങ്ങളുടെ ഫോണ് പിടിച്ചു വന്നോണ്ടിരിക്കുക. നിങ്ങൾ ഒരു ഒരാൾ വണ്ടി കൂടെ പോയിട്ടില്ല, പിറകെ വണ്ടിയുടെ പിറകെ ചീത്ത വിളിച്ചാ. അമ്പിന്ന് ഞാൻ വണ്ടിയും കൊണ്ട് ഇറങ്ങിയപ്പോ നിങ്ങൾ എന്റെ പിറകെ ഹോൺ അടിച്ചിട്ട് എന്റെ പിറകെ ഹോൺ അടിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും വീതം ഉണ്ടായിരുന്നോ? നിങ്ങൾ രണ്ടിലെ വണ്ടിയിൽ രണ്ടുപേരും ഫ്രണ്ടിൽ ആരായിരുന്നു? നിങ്ങൾ എന്തിനാ ചീത്ത വിളിക്കുക? നിങ്ങൾ ആദ്യം ഹെൽമെറ്റ് എടുക്കുക. ആദ്യം നിങ്ങൾ ഞങ്ങൾ ചീത്തയൊന്നും തന്നെ വിളിച്ചിട്ടില്ല. താൻ മര്യാദയ്ക്ക് എന്നെ ചീത്ത വിളിച്ചാ സംസാരിക്കും. ഞാൻ വണ്ടി എടുത്തോണ്ട് ഇതാർത്ഥ പെട്രോൾ അടിച്ച് അല്ല താനല്ലേ അവിടെ ഫോൺ അടിച്ചത്? അല്ല ചേട്ടാ, ഞങ്ങള് വേറൊരാളെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അപ്പൊ ഞാൻ പറയട്ടെ, അവിടെ കഴിഞ്ഞ എട്ടാം തീയതി ഞാൻ പമ്പ് ചെയ്യുന്നു പെട്രോൾ അടിച്ചിട്ട് റോഡിലോട്ട് കയറുന്നു. ഇവര് രണ്ട് ബാച്ചിലായിട്ട് രണ്ട് വണ്ടിയിൽ വന്നിട്ട് ഞാൻ ഹോൺ അടിച്ചു. കാര്യം സ്വാഭാവികമായിട്ട് നമ്മൾ ഹോൺ അടിക്കുന്നല്ലോ, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പിറകെ ഫോളോ ചെയ്തിടന്ന് ചീത്ത പിടിയും ഇതായിരുന്നു. എന്നെ ചീത്ത ഒരു ആണിന്റെ മുഖത്ത് നോക്കി ഇവർക്ക് ചീത്ത കളിക്കാൻ കൂടോ? നിങ്ങൾ രണ്ട് വണ്ടിയൊന്നും വിളിച്ചില്ലേ? മാറി ചീത്ത വിളിച്ചാണ് ഞങ്ങൾ പെണ്ണുകൾക്ക് എനിക്ക് ഇത് ചോദിക്കണമെന്നോ? എല്ലാ വഴക്ക് കേസല്ല, പിന്നെ കൂടുതൽ ചൂടായി. ഇവര് രണ്ടുപേരുണ്ടായിരുന്നു, മനസ്സിൽ രണ്ടുപേരും എടോ തന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇയാളെ സംസാരിക്കും. ഇവിടെ കാര്യം പറയുന്നത് കാര്യം പറയുമ്പോ എനിക്കറിയേണ്ട കാര്യം ആദ്യം ഇതിന് സമാനം പറയാം, എന്നിട്ട്
ഒരു ആണിന്റെ പിറകെ നടന്ന് ഇങ്ങനെ ചീത്ത വിളിച്ചാന്ന് ചോദിക്കുക. ഏ ആവശ്യമില്ല, എന്തിനാ ചീത്ത വിളിച്ചേ? എന്റെ സ്ഥല കേട്ടാ കൂടുതൽ ഡയലോഗ്. ഞങ്ങള് കസിൻസ് ആണ്. ഞങ്ങള് തോന്നക്കില്ല. അല്ല ചേട്ടാ, ഈ ചേട്ടൻ നിർത്തിയിട്ട് കാര്യം ചോദിക്കത്തില്ല. അവിടെ ആൺകുട്ടി ആണുങ്ങളും ഉണ്ടായിരുന്നില്ല, താൻ അവിടെ നിർത്തിയിട്ട് ചോദിക്കാത്തത്. നിങ്ങളെ പിന്നെ അതിന് ശേഷം കിട്ടുന്ന ഇപ്പഴല്ലേ ഞാനും തന്റെ വണ്ടി ഇരുന്ന ആര് ഭർത്താവാണ് ആരോ നിങ്ങൾ രണ്ടു വണ്ടി തന്നെ വന്നേ? എട്ട് മണിക്കാണ്, എട്ട് മണി രാത്രി, ഒരു എട്ട് മണി സന്ധ്യ സമയം. ഒന്നാമത് എനിക്ക് വെള്ളാഴ്ചയുള്ളതാണ്, നിങ്ങളൊന്നും പറഞ്ഞോ. നിങ്ങൾ അവരെ വല്ലതും പറഞ്ഞു, അതൊക്കെ ഇപ്പൊ നിങ്ങളുടെ മുമ്പ് പറയാൻ പറ്റൂ. പബ്ലിക് ആയിട്ട് ഞാൻ പറയട്ടെ, നീയൊക്കെ മനസ്സിലായല്ലോ. ഇതേപോലെ രണ്ട് പെണ്ണുങ്ങള് പറഞ്ഞു മനസ്സിലായ രണ്ട് പേര് കഴിഞ്ഞ 8-ാം തീയതി 8 മണിക്ക് ഞാൻ പെട്രോൾ അടിച്ച് പമ്പിൽ നിന്ന് ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, അന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നോളോ? നിങ്ങൾ ഞങ്ങളെ ഇപ്പൊ വരുന്ന വഴിക്ക് ശൂശു എന്ന് വിളിച്ച് വണ്ടി നിർത്തിപ്പിച്ചു ഞങ്ങളെ ആ വാളില്ലാത്ത സ്ഥലത്ത്. ഫോളോ ചെയ്യാരുന്നു പറഞ്ഞാ എന്നെ ഫോളോ ചെയ്ത് നാലു പേരും കൂടെ ചീത്ത വിളിച്ചു. രണ്ട് പെണ്ണുങ്ങൾ ഞാൻ സമ്മാനം പറയും ചേട്ടാ. കഴിഞ്ഞ 8-ാം തീയതി ഞാൻ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുന്നു, മനസ്സിലായോ? അപ്പൊ അയാളെ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന വയ്യായിരുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അയാളെ മിണ്ടാത്തത്. എന്ത് മിണ്ടാത്ത? നിങ്ങളല്ലേ എന്നെ ഓടിച്ചൊരു മുടുക്കനാത്തോണ്ട് കയറ്റിയത്. നിങ്ങൾ ഓടിച്ച് പിറകെ ചീത്ത വിളിച്ച് ആണടിച്ച് എന്നെ ഒരു മുടുക്കനാത്ത് കയറ്റി വിട്ടാ. ഇവര് എന്നെച്ചിലൊന്ന് മുടുക്കില്ല. നീ ആരെ ഫോൺ എടുത്ത് വെച്ചാ? ഫോൺ എടുത്ത് കൊടുറേ, ഫോൺ കൊടുറാ. ഈ സ്ഥലം നിനക്ക് ഏരിയ അറിഞ്ഞൂടാട്ടോ. ചീത്ത വിളിച്ചെന്നുള്ളത് ഉറപ്പാണ്. അയ്യോ ചീത്ത വിളിച്ചിട്ടില്ല. ഹസ്ബൻഡ് വിളിച്ചോ? ഹസ്ബൻഡ് വിളിച്ചിട്ടില്ല. ചീത്ത ഒന്നും വിളിച്ചില്ല. എന്താ ചേട്ടാ ഇങ്ങനെ പോകുന്നത്? അപ്പൊ ഞങ്ങൾ ഈ മുടുക്ക് വഴിയിൽ ഇയാളാണ് എന്നെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ. ഈ റോഡിൽ ഫോൺ അടിച്ചിട്ട്
ഞങ്ങളെ വീട്ടുകാർ പറയും ഞങ്ങൾ ഇവിടെ സെറ്റപ്പിന് വന്നു. താൻ എന്ത് ചെയ്യാ? പോയി പറയണോ? പോയി പറയ പോലീസ് വരട്ടെ. പോലീസ് വന്നു. പറയ പറയ പോലീസ് വരട്ടെ. പോലീസ് അറിയാലോ ഞങ്ങൾ ഇവിടെ സെറ്റപ്പിനാണോ വേറെ എന്തെങ്കിലും. വേറെ ഇപ്പോ രണ്ടെണ്ണം വരും ഇവിടെ. ഇപ്പോ പിറകെ ആരെങ്കിലും വരും. ഇപ്പോ നോക്കിയോ എടാ വരും ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് കാണാൻ എന്റെ കണ്ണിൽ എടാ തന്നെ ബോധിപ്പിക്കണം ഞങ്ങളെ ഇങ്ങോട്ട് വന്നേന്ന്. നമ്മൾ ഇത്രയും സ്ഥിതിയൊക്കെ പേരൊന്നുമില്ലല്ലോ പേര് പറയാം. ഇപ്പൊ നല്ല ബന്ധുക്കളായില്ല ഇങ്ങനെ ബന്ധുക്കളാവണ്ട. ഇങ്ങനെയാണോ ബന്ധം പുതുക്കാൻ? രണ്ട് ആണുങ്ങളെ കിട്ടിയപ്പോ ഇതിനൊക്കെ കൊമ്പ് കയറി മനസ്സിലായ സത്യത്തില് ആ പിറകെ ഇരുന്ന ഇരിപ്പും ഇവരെ ഇരിപ്പുണ്ടല്ലോ ആ ഇരിപ്പ് കെട്ടിപ്പിടിച്ചുള്ള ഇരിപ്പും കണ്ടറിയാം. ഇത് വേറെ വേറെ ലെവലാണ്. ഇവിടെ വരുന്നതിനെയും കെട്ടിപ്പിടിച്ചാലും പറയും ഇത് ഞങ്ങളെ ഭർത്താവിന്. പെണ്ണുങ്ങളാണെന്നുള്ള ബോധ്യം അവർക്കൂടെ വേണം. അപ്പൊ ഞാൻ പോണു. എന്റെ പ്രശ്നം ആളിനെ വിടരുത്, ഞങ്ങൾ തവറണം. അവിടെ വന്നു നോക്കി. പോലീസ് വരട്ടെ. ഒരു മാന്യം മര്യാദയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു. മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പ്രായമായ ഒരാൾ നിങ്ങൾ അടിച്ചുപൊളി പിള്ളേരായിരിക്കും, പക്ഷെ പ്രായമായ ഉള്ളവർ വണ്ടി ഓടിച്ച് പോകാൻ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ പോലെ ചിലപ്പോൾ ബാലൻസ് കിട്ടിയില്ലെന്നൊക്കെ വരും. അപ്പൊ ശരി ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ അന്ന് കാണിച്ചത് ഒരു ചെറ്റത്തരം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചേട്ടാ സുധീഷ്, ആ ചേട്ടനെ വിളിച്ചിട്ടും കിട്ടല്ല. സുധീഷ് ചേട്ടനെ നോക്കി നിക്കുകയാണേ. അപ്പൊ ഇവിടെ നമ്മൾ അന്ന് വർക്കല പോയില്ലേ, വർക്കല പോയ സമയം എന്ത് പാടേ കാണിക്കുന്ന വിഷ്ണു ചേട്ടാ, ഇവിടെ ഒരാളുണ്ടല്ലോ. ആഹാ, താൻ ആണുങ്ങളെ വിളിച്ചപ്പോ താൻ പോണല്ലേ? അന്ന് നമ്മള് വർക്കല പോയില്ലേ, വർക്കല പോയില്ലേ? എന്തിനാണ് ഇത്രയും ആക്രാന്ത ഒരു പാവപ്പെട്ട ഹലോ പറയട്ടെ, കാര്യം പറയട്ടെ. ഇത്രയും ആവേശമൊന്നും വേണ്ട. ഇത് കൗതി ഇവിടെ ഓമയക്കോട് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം. ഈ ആവേശം കാണിച്ച് കാറ്റക്കുറന്ന് പിന്നെ ഈ വണ്ടി തള്ളിക്കൊണ്ട് പോകേണ്ടി. നിങ്ങൾ ഇത് ചെയ്ത കാര്യമല്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നിങ്ങൾ നാലുപേരും പോയത്, നിങ്ങൾ നാലുപേരും ചീത്ത വിളിച്ചു, ചീത്ത വിളിച്ചു, നിങ്ങളെ ഹോണടിച്ച് അങ്ങനെ കാതിനെ പൊടിച്ചു. ആണോ ഹോണടിച്ച് കാതിനെ പൊടിച്ചു? എന്റെ പറഞ്ഞു ഇന്ന രണ്ടെണ്ണം രണ്ട് അഹങ്കാരികളുണ്ട് കൂടെ പോണം എവിടെയെങ്കിലും പിടിക്കും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് അല്ലേ, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത് അല്ലേ അനുശ്വര? നിങ്ങൾ അന്ന് എന്താണ് കാണിച്ചത് ശരിക്കും പറഞ്ഞത്? അന്ന് ആക്ച്വലി ഒരാൾ ഇങ്ങനെ കയറി വന്നപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടില്ല, സഡൻ ആയിട്ട് കയറി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഇങ്ങനെ കയറണമെന്ന് ചോദിച്ചു. ആദ്യം പുള്ളിക്കാരെടുത്ത്, അപ്പോൾ പുള്ളിക്കാരെന്തോ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിനെ ഏറ്റുപിടിച്ചു, ഞങ്ങളും മുഴക്കം പറഞ്ഞു പുള്ളിക്കാരനെ. അങ്ങനെ പുള്ളിക്കാരെ സൈഡ് ഒതുങ്ങി അങ്ങ് പോയി. പോയൊന്നുമില്ല, നിങ്ങൾ ഹാൻഡ് അടിച്ച് പിറകേ നടന്ന് ശല്യം ചെയ്തു അല്ലേ?
ചെറിയ രീതിയിൽ. അപ്പോൾ അതിന്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ. എന്ത് തോന്നി ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങ് പേടിച്ചു. ഞാനും ഇവളും മാത്രമല്ലായിരുന്നു. അപ്പൊ ഇവക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഞാനുള്ളടത്തേക്ക് നീ പേടിക്കണ്ട, ഞാൻ ഉണ്ട്, നീ പേടിക്കണ്ട, നമുക്ക് ആളുള്ളടത്ത് നമുക്ക് നിർത്തിയിട്ട് ചോദിക്കാം. അപ്പൊ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ താഴെ ആളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് നിർത്തുക. പക്ഷെ ഇവള് നിർത്തിയില്ല. അപ്പൊ ഇവള് നേരെ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴാണ് പുള്ളിക്കാരെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചത്. എന്തോ തോന്നി, ഒരു ചെറിയൊരു ടെൻഷൻ തോന്നി. ആദ്യം നല്ല വൃത്തി ഒന്ന് പേടിച്ച്. അന്ന് നടന്ന സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ടെൻഷൻ ആയിരുന്നു. പണി കൊടുക്കും. ഇവള് ഭയങ്കര റിയാക്റ്റീവ് ആണ്. എന്തുണ്ടെങ്കിലും പെട്ടെന്ന് കയറി അങ്ങ് റിയാക്ട്. അപ്പൊ രണ്ടു ദിവസം, ഈ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഇവളുടെ അടുത്ത് ഇങ്ങനെ പറയും, എടി നീ നിന്റെ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പൊ ഇവള് ഓരോ പ്രിൻസിപ്പിൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എടി അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ വേണം, ഇങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞു പറയും. ഉപദേശിച്ചു ഉപദേശിച്ചു ഇങ്ങോട്ട് വരുമ്പോഴേ ഉപദേശിച്ചാണ് വന്നത്. വിഷ്ണു രണ്ട് അറ്റ കമ്പനി അല്ലേ, അപ്പം ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ രണ്ട് പണിയൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചു. അപ്പം എന്തായാലും വളരെ സന്തോഷം. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ സമ്മാനമാണ്, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിൻ നൽകുന്ന സമ്മാനം, റോക്ക് സ്റ്റൈൽ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ ആറന്മുള നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.